അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഖസായിസു ഷെയറുൽ ജാഹിലിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്റാലു ഷെയറുൽ ജാഹിലി, ജാഹിലിയ കവിതയുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് പറയാനുള്ളത് ഖസായിസ് അഷ്ഷിയർ അൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു. ഇന്നൽ അറബ മിൻ ഹൈസു ഫിത്റത്തിഹിം അഷ്ഷിയർ അസ്സാമി അഷ്അറു സാമീന വബ്ലഹും ഖുദറത ഖുദറത്തൻ ഫീ നൽമി ഷെയറി ലിഅന്ന ലുഗതുഹും തത്തസിഉ ലിതഅബീരി ജമീഇൽ മഅനി ദഖീഖ വമിനൽ അവാമിലി അല്ലതി സാഅത അൽ ഇസ്തിഹാരു ഷെയർ ഇൻദഹു മുലായിമത്തു ബിഅതിഹിം ലിൽ ഖയാലി വസസാജതി ഹയാതിഹിം വസഫായി ഖരീഹതിഹിം വഹുരിയതിഹിം അൽ കാമില വർറൂഹിൽ ഖബിലിയ വതബീഅതി അർലിഹിം. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ വികാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു നാച്ചർ, അവരുടെ ഫിത്റത്ത്, അവർ സാമികൾ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പ്രശസ്തരായിരുന്നു. അതീവ കഴിവ് കവിതകൾ രചിക്കുന്നതിലുണ്ടായിരുന്നു. അവരുടെ ഭാഷകൾ ആഴമേറിയ അർത്ഥങ്ങൾ കൊണ്ടും സൂക്ഷ്മ നിരീക്ഷണങ്ങൾ കൊണ്ടും സുന്ദരമായിരുന്നു. അതൊക്കെ അവരുടെ കവിത പുരോഗമിക്കുന്നതിനും പുഷ്പിക്കുന്നതിനും കാരണമായി. പിന്നെ അവരുടെ മുലായിമത്തു ബിഅത്തിഹിം ലിൽ ഖയാൽ, ചിന്തകളോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന, യോജിച്ച് കിടക്കുന്ന അവരുടെ അന്തരീക്ഷങ്ങൾ, അവരുടെ തന്മയത്വം നേർന്ന സദാജത്തി ഹയാത്തിഹിം വസഫായി ഖരീഹത്തിഹിം, ഇതെല്ലാം കവിതയുടെ വളർച്ചയ്ക്ക് കാരണമായി. വയുലാഹിദു ഫി ഷെഹ്രിൽ ജാഹിലി കസറത്തു ദിക്റുൽ അമാക്കിനി വൽ മിയാഹി വൽ വുദിയാൻ. ജാഹിലിയ കവിത എടുത്താൽ ധാരാളം സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം, വെള്ളത്തെക്കുറിച്ച് പറയുന്നത് കാണാം, ബുദിയാൻ താഴ്വാരങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. വല സിയമ ഫി മത്താലി ഇൽ ഖസാഇദി വസ്ഫൻ ഔ മുനാജ, പ്രത്യേകിച്ചും ഒരു കവിതയുടെ തുടക്കത്തിൽ എന്തു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ആ പറയുന്നതിൻ്റെ തുടക്കത്തിൽ വിശേഷണങ്ങൾ ഒരു മുനാജാത്ത് പോലെ, വിശേഷണമായിട്ട് അല്ലെങ്കിൽ മുനാജാത്തായിട്ട് അവരുടെ നാച്ചുറൽ നിന്ന് തുടങ്ങുന്ന കവിതകളെക്കുറിച്ച് നമുക്ക് കാണാം. നമ്മൾ വളരെ പ്രശസ്തമായ, ഫേമസായ, അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് ബാനത്ത് സ്വാദി എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് കവിത ആലപിച്ച കഅബ് ബിൻ സുഹൈറിൻ്റെ കാവ്യം. പക്ഷേ ആ കവിത പോലും തുടങ്ങുന്നത് ബാനത്ത് സ്വാദു ഒരു വസ്ഫിലൂടെയാണ്. ലി അന്നഹ തഹ്ഫിൽ ബി ദിക്റയാത്തിൽ ഹയ്യ ഫഹിയ മവാത്തിനുൽ അഹിബ വ മസാരി ഹിസ്സിബ വ മയാദിനുൽ ഹുറൂബി വൽ ഇൻതിസാറാത്ത്. കുട്ടിത്തത്തെക്കുറിച്ച് പറയുന്ന, യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്ന, അങ്ങനെയുള്ള പലതും തുടക്കത്തിൽ കാണാം. ബത്താബോൽ ഖൈസസി യഗലിബു അൻ അൽ കസീറിൽ മവാഖിഫ്, കഥകളായിട്ട്, കഥ പറയുന്ന പോലെ ആഖ്യാനങ്ങളായിട്ട് ചില പ്രതിനിധാനങ്ങൾ കാണാം. അങ്ങനെ ഏതായാലും അവരുടെ ജീവിത വീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവിധ പ്രത്യേകതകളാണ് അവരുടെ കവിതകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് അവയിൽ നിന്ന് എടുത്ത് നമുക്ക് ഒരു ഹസായിസായിക്കിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ കവിതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ബിഅത്തിനെ കുറിച്ച് പറയുന്നത്, അവരുടെ നാച്ചുറിനെ കുറിച്ച് പറയുന്നത്, അത്തരം സംഗതികളൊക്കെ പറയുന്നത്. അപ്പം ഇന്ന മഖ്സദ് അൽ ഖസീദ് ഇന്ന ഇബ്താദ അഫി ഹാഗ്വിദിക്കിരി ദിയാരി വദ്യുമൻ വല്ല അസാർ ഫബക്ക വഷക്ക വഹാത്ത ബറുബ. ഖസീദകളുടെ തുടക്കമൊക്കെ അവർ ചിലപ്പം വീടുകളെക്കുറിച്ച്, ആസാറുകളെക്കുറിച്ച്, അവശിഷ്ടങ്ങൾ, മുമ്പുണ്ടായ പലതിൻ്റെയും അവശിഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല രീതിയിൽ തുടങ്ങുന്നതായിട്ട് കാണാം. ഇവയെല്ലാം ചുരുക്കിക്കൊണ്ട് നമ്പറിട്ട് പറയുന്നത് മുതൽ നമുക്ക് നോക്കാം. നഹ്ജുൽ ഖസീദത്തുൽ ജാഹിലിയ, ജാഹിലിയ ഖസീദയുടെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അസ്സുർഅത്തു ഫി തനാവുലിൽ മഅാനി വാർലുഹാബിൽ ഇജാസി ഫിൽ മഅാനി ലുഉം ഖിദലാലത്തിഹ. അവരുടെ ഈ കവിതയുടെ ഹസായിസുകൾ നമ്പറിട്ടെണ്ണുകയാണ്. ജാഹിലിയ കവിതയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അസ്സുർഅത്തു ഫി തനാവുലിൽ മഅാനി വ അർലുഹ അബിൽ ഈജാസ്. പെട്ടെന്ന് അർത്ഥങ്ങളെ നമ്മൾ ഒരു പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ അർത്ഥങ്ങളിലേക്ക് എത്തുന്നതാണ്. മിമ്മാല ഷക്ക ഫിഹി അന്ന ഷായിർ അൽ ജാഹിലി ലം യഖിഫ് ഇൻദൽ മഷാഹിദിൽ ലത്തി യസിഫു വ ലം യതുൽ ഹദീസ് അൻഹ. ഒരു കാഴ്ചയെ കണ്ടാൽ ആ കാഴ്ചയെ നീട്ടിപ്പരത്തി പറയുകയോ അല്ലെങ്കിൽ ആ കാഴ്ചയുടെ മേൽ ചുരുക്കി പറയുകയോ ഇല്ല, എന്നാൽ വളരെ മനോഹരമായിട്ട് അവതരിക്കും. ബൽ മറ അലൈഹ മുറൂറൻ സരിയൻ, വേഗത്തിൽ ആ വിഷയം അവതരിപ്പിക്കും. ഫജാഅത് മൗളുആതുഹു വ മആനിഹി ഫിൽ ഖസീദ അൽ വാഹിദ കസറ. ഒരു അർത്ഥം തന്നെ ഖസീദയിൽ അതിൻ്റെ അർത്ഥത്തോടുകൂടി വിശദീകരിക്കപ്പെട്ടു വന്നു, വേഗത്തിലും വന്നു. ഇതൊക്കെ പെട്ടെന്ന് മായന ടേക്ക് ഓഫ് ചെയ്യുക, പെട്ടെന്ന് മായനയെ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഖസായിസു ഷിഹ്റുൽ ജാഹിലിയ ആയിരുന്നു. ഇനി രണ്ടാമത്തത് വഹദത്തുൽ ബൈത്ത് എന്നാണ്, യൂണിറ്റി.
നമ്മൾ ഇനി മോഡേൺ ലിറ്റററി ക്രിറ്റിസിസമൊക്കെ പഠിക്കുന്ന സമയത്ത് വഹദത്തുൽ ബൈത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടും. വഹദത്തുൽ ബൈത്ത് പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മാറ്റം വന്നിരുന്നു. ഇനി വഹദത്തുൽ ബൈത്ത് വേണോ വേണ്ടേ എന്നൊക്കെ ആധുനിക കാലഘട്ടത്തിലെ കവിതയുടെ ചരിത്രത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ന വഹദത്തുൽ ബൈത്ത് ഫിൽ ഖസീദത്തുൽ ജാഹിലിയ ലാ തതഅറലു അബദൻ മാ വഹദത്തുൽ ഖസീദ. വഹദത്തുൽ ബൈത്ത് എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ കാണാൻ കഴിയുകയില്ല. ഫൽ ബൈത്തുൽ വാഹിദു കല്ലുലുവ മുസ്തഖില്ല ബിദാത്തിഹ. ഇപ്പോൾ വഹദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മറ്റൊരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നോവൽ വായിക്കുകയാണെങ്കിൽ നോവലിലെ ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ചു, രണ്ടാമത്തെ ചാപ്റ്റർ വായിക്കാതെ മൂന്നാമത്തെ ചാപ്റ്റർ വായിച്ചാൽ നമുക്ക് ആ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അർത്ഥം കിട്ടൂല. അതേപോലെ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ എടുക്കുകയാണെങ്കിൽ ഒരു ബൈത്ത് പാടി അടുത്ത ബൈത്ത് പാടാതെ, അല്ലെങ്കിൽ അടുത്ത ബൈത്ത് ഒഴിവാക്കിയിട്ട് അടുത്ത ബൈത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുക. അങ്ങനെ നഷ്ടപ്പെടാതെ ഫസ്റ്റ് ബൈത്ത് മുതൽ അവസാനത്തെ ബൈത്ത് മുതൽ ഒരു ഖസീദയിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി കിടക്കുന്നതിനാണ് വഹദത്തുൽ ബൈത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫൽ ബൈത്തുൽ വാഹിദു കല്ലൂല മുസ്തഖില്ല ബിദാത്തിഹ വഖീമത്തുഹ വസമനുഹ വജമാലുഹ. അപ്പോൾ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ അത് കാണൂല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഉംറുൽ ഖൈസിൻ്റെ വലൈലിൻ കമൗജിൽ ബഹരി അർഹാ സുദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമീ ലിയബ്തലി എന്നുള്ള പദ്യം പാടിക്കഴിഞ്ഞാൽ, ഒരു പ്രയാസകരമായ ഒരു രാത്രിയെപ്പോലെ, അല്ലെങ്കിൽ ഒരു രാത്രിയെക്കുറിച്ച് വർണ്ണിച്ച് നമുക്ക് പാടേണ്ട അവസ്ഥയിൽ ആ ബൈത്ത് മാത്രം എടുത്ത് പാടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അത് എവിടെയും കൊണ്ടുവെക്കാൻ പറ്റും. നേരെ മറിച്ച് വഹദത്തുൽ ബൈത്താണെങ്കിൽ ആ ബൈത്തിന് ബന്ധം അതിന് മുന്നിലുള്ളത് പറയാതെ ശേഷമുള്ളത് പറയാതെ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ അൽ ബസാത്തത്തു സിംപിൾസിറ്റി വസീദുഖു അതുപോലെ സത്യസന്ധത വാദമു തക്കല്ലുഫ് ബുദ്ധിമുട്ടാക്കാതിരിക്കൽ, ഇതൊക്കെ പ്രത്യേകതകൾപ്പെട്ടതായിരുന്നു. ഹിയ മിൻ അഹമ്മി മായി മൈസുർ ഷേരുൽ ജാഹിലി ഫലം യാമിദ് ഷായറു ഇല ഫൽസഫത്തിൽ മാനി വതാഖീദിഹ. വളരെ ഫിലോസഫിക്കലായിട്ട് കവിത പാടാനൊന്നും ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ശ്രമിച്ചിരുന്നില്ല. അതുപോലെ കസറത്തുൽ ഹിക്കമി വൽ അംസാൽ, എല്ലാ കവിതകളിലും ഹിക്കമ അംസാലുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഓരോ കവിതകളും ഹിക്കമ അംസാലുകൾ നിറഞ്ഞതായിരുന്നു. അതുമിൽ ഇറാഖ് ഫിൽ ഖയാൽ, വായനയിൽ ആഴ്ന്നു ഭാവനയിൽ ആഴ്ന്നു പോകാത്തതായിരുന്നു. ഭാവനകൾ കുറേ നമ്മൾ പറയുന്ന തഷ്ബീഹ് തംസീൽ പോലെയുള്ള ഇതൊക്കെ കൊടുത്തിട്ട് വല്ലാതെ ഭാവനകൾ ചേർക്കാത്തതായിരുന്നു. അസ്യദഖ് സത്യസന്ധത ഉണ്ടായിരുന്നു, സിംപിൾസിറ്റി ഉണ്ടായിരുന്നു. അൽ ഖൗലുൽ ജാമിയ, കവിത പാടുമ്പോൾ നല്ല മനോഹരമായ സമ്പൂർണ്ണ പദങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ അൽ ഇത്താലത്തും, ചിലത് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു, പ്രത്യേകിച്ച് മദ്ഹ് ചെയ്യുന്ന കവിതകളും ഹജാവ് ചെയ്യുന്ന കവിതകളുമൊക്കെ. അപ്പോൾ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലെ കവിത അല്ലെങ്കിലും നമ്മൾ നേരെ മറ്റൊരു വിഷയത്തിൽ പറഞ്ഞു, കവിതകളൊക്കെ അസറു സദറുൽ ഇസ്ലാം, സദറുൽ ഇസ്ലാമിലും ഒക്കെ വന്നിരുന്ന കവിതകളുടെ ശൈലി എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ശൈലി തന്നെയാണ്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലെ ശൈലി ഇസ്ലാമിക കാലഘട്ടത്തിലും ഫോളോ ചെയ്തിട്ടുണ്ട്. പാൻസ്വാദ് എന്നുള്ള കവിത റസൂലുള്ളാന ഇൻ റസൂലല്ല സൈഫിങ് ഇസ്തല്ലാഹു ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് കവിതയുടെ ശരിക്ക് മദ്ഹിലേക്ക് എത്തുന്നത്. പക്ഷേ അതുവരെ നീട്ടി വന്നല്ലോ. അതാണ് ഇത്വാലത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഷെയറുൽ ജാഹിലി ഷെഹറൻ ഖനാഇ, മ്യൂസിക്കൽ സോങ് ആണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ സ്വഭാവമുള്ള സംഗീതാത്മകതയുള്ള കവിതയാണ് ജാഹിലിയ കവിത. കവിത ഷെഹറിൻ അനാഖി, ഷെഹറിൻ ഖസസി എന്നൊക്കെ തരംതിരിക്കുക. ഷെഹറിൻ താരിഹി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട ഷെഹറിൻ ഖനാഇ ആയിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ കവിത. ഇനി അഹമ്മു മസാദിർ ഷെയറിൽ ജാഹിലിയി, ജാഹിലിയ കാലഘട്ടത്തിൽ ലഭ്യമായ കവിതകളിലെ റഫറൻസസുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മുഅല്ലഖാത്താണ്. മുഅല്ലഖാത്തിനെ കുറിച്ച് യെസ് എന്തായാലും ചോദിക്കാം, എന്താണ് മുഅല്ലഖാത്ത് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എഴുതേണ്ടത് കബയുടെ മേൽ കെട്ടി തൂക്കപ്പെട്ടിരുന്ന സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട സ്വർണത്തിൽ മുക്കിയ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ പെയിൻ്റ് കൊണ്ട് എഴുതപ്പെട്ടിരുന്ന, എന്നിട്ടത് കബയിൽ കെട്ടി തൂക്കിയ അറബികളുടെ കവിതകളിൽ നിന്ന് സെലക്ട് ചെയ്ത ഖസീദകൾക്കാണ്. അൽ മുഅല്ലഖ എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയേണ്ടത് അത് മുഅല്ലഖ എന്നുള്ള പദം തന്നെ ഇസ്തിലാഹുൻ അദബിയുൻ, ഒരു ലിറ്റററി ടേമാണ്. യുത്തലഖു അല ഖസാഇദി മുഖ്താറ മിനൽ മിൻ ഷെയറിൽ ജാഹിലി ലി ഷുഅറ ഇം മഅറൂഫ മിസ്ല അംറുൽ ഖൈസ് സുഹൈർ ബിൻ സൽമ. ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് മുഫല്ലലയാത്ത്, മുഫല്ലലുൽ നബി
ശേഖരിച്ച ജാഹിരിയ കാലഘട്ടത്തിലെ കവിതയാണ് മുഫദ്ദലയാത്ത്. അസ്മയ്യാത്ത് തന്നെ അസ്മൈ ശേഖരിച്ച കവിതകളാണ്. അതുപോലെ ജംഹറത്ത് അഷാറുൽ അറബ് എന്നുള്ളത് അബുൽ ഖത്താബ് അൽ ഖുറൈശി ശേഖരിച്ച കവിതകളാണ്. ഈ കവിതകളുടെ ശേഖരം ഇതൊക്കെയാണ് നമുക്ക് ലഭ്യമായ മസാദിറുകൾ. ഇനി മുഅല്ലഖാത്ത് എന്നുള്ളത് വളരെ വേഗത്തിൽ പറയാം. മുഅല്ലഖാത്ത് ഹിയ മിൻ അഷ്ഹരി മാ കതബ അൽ അറബു ഫി ശഇരി വസമിയത്ത് മുഅല്ലഖാത്ത് വഖദ് ഖീലഹ മുഅല്ലഖാത്ത് എന്ന് പറയും. മുദഹബാത്ത് എന്ന് പറയും. അസ്സമുത്തവീൽ എന്ന് പറയും. അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന മുഅല്ലഖാത്ത്. മുഅല്ലഖാത്ത് എന്ന് പറയാൻ കാരണം അൽ അഖ്ദ് നഫീസ തോലക്ക ബിൽ അസ്ഹാൻ, അത് ഹൃദയങ്ങളിലേക്ക് കെട്ടിയിടപ്പെടുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ മാ ഉദ് ദഹബ് കൊണ്ട് എഴുതി വത്തുഅല്ലഖു അല അസ്താരിൽ കഅബ, കബയിൽ കെട്ടിത്തൂക്കപ്പെട്ടിരുന്നു ഖബല മജീൽ ഇസ്ലാം, അതുകൊണ്ടാണ് മുഅല്ലഖ എന്ന് പറയുന്നത്. ഏതായാലും മനോഹരമായ കവിതകളാണ്. 10 മുഅല്ലഖുകളുണ്ട് എന്ന് പറയുന്നു. പ്രശസ്തമായ അഭിപ്രായ പ്രകാരം 7 മുഅല്ലഖുകളാണ്. ഏതായാലും വസ്ഉമ്മിയത്ത് ബിൽ മുതവ്വലാത്ത് എന്നും അതിന് പേരുണ്ട്. ബാക്കി നിങ്ങളൊന്ന് വിശദീകരിച്ച് എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ ആളുകളെക്കുറിച്ച് ഒന്ന് ഇമ്രുൽ ഖൈസാണ്. ഇമ്രുൽ ഖൈസിൻ്റെ കവിതയുടെ തുടക്കം നമ്മൾ മത്തലഖ് എന്താണെന്നും നമ്മുടെ അറൂലിൽ പറഞ്ഞു. ഒരു ഖസീദയുടെ ആദ്യത്തെ മിശ്ര ആദ്യത്തെ കവിതക്കാണ് ബൈത്തിനാണ് ഒരു ഖസീദ. ഖസീദ എന്ന് പറഞ്ഞാൽ ഒരു കാവ്യം, ഒന്നായിട്ടുള്ള ഒരു കാവ്യമാണ്. അതിലത്തെ ആദ്യത്തെ ബൈത്തിൽ പറയുന്ന പേരാണ് മത്തലഖ്. കൈഫ നബിക്കു മിൻ ദിക്ര ഹബീബി വമൻസിലി ബിസ്തഖത്തിൽ ലിബാ ബൈന ദഹൂലി ഫഹൗമിലി. അതുപോലെ അത് ലാമിയാത്താണ്. അതോടൊപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ലാമു കൊണ്ടാണ് ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖ് അവസാനിക്കുന്നത്. തറഫത്ത് പിന്നെ അബുദ് അബുദ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദാല് കൊണ്ടാണ്, ദാലിയാത്ത് എന്ന് പറയും. ലിഹൗല അതുലാലും ബി ബുർഖത്തി ഫഹ്മദി തലൂഹു ഖബാക്കിൽ വഷ്മി ഫീ ലാഹിരിൽ യദി. സുഹൈർ ബിൻ അബി സൽമയുടെ മുഅല്ലഖ്. അമൻ ഉമ്മി ഔഫ ദിംനത്തല്ലം തക്കല്ലമി ബിഹൗമാനത്തി ദർറാജി ഫൽ മൂതസല്ലമി. മീം കൊണ്ടാണ് സുഹൈർ ബിൻ അബി സൽമ മീം. തർഫത്തിന് അബ്ദ് ദാലിയ്. അപ്പോൾ അവരുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. സുഹൈർ ബിൻ അബി സൽമയുടെ മീമിയ സൽമ മീമി. ലബീദ് ബിൻ റബിയ, അത് മാത്രമൊന്നും ഓർക്കേണ്ടി വരും, പേരുമൊന്ന് കിട്ടൂല. വേണമെങ്കിൽ റബിയ എന്ന് വേണമെങ്കിൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഒരു അവസാനം ഹ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അഫത്ത് ദിയാറു മഹല്ലുഹ ഫ മുഖാമുഹ ബിമിനയ്യ തഅബദ ഔലുഹ ഫരിജാമുഹ. ഹ കൊണ്ട് അമ്രബിൻ കുൽസും അല ഹുബി ബിസഹനി കഫസബൈന വല തുബ്കി ഹുമോറൽ അന്തരീന അന്തറ ഹാരിസുബിനു ഹിൽസ ആയിഷ. അങ്ങനെ അതിൽ ആയിഷ നാബിഅ ഇവരൊക്കെ പ്രബലമായ അഭിപ്രായ പ്രകാരം അതിൽപ്പെടാത്ത ആളുകളാണ്. അവസാനമായി ഉബൈദ് ബിൻ അബ്റസും. ഇനി സമൂത്ത് എന്നും പേരുണ്ട് മുഅല്ലഖാത്തിന്. സബൂത്ത് തിവാല് എന്നും സമൂത്ത് എന്നൊക്കെ മുഅല്ലഖാത്തിന് പേരുണ്ട്. ഇനി ഓരോ കവികളെക്കുറിച്ച് പറയണം. മുഅല്ലഖാത്തുകളിൽ പ്രശസ്തരായ ഇമ്രുൽ ഖൈസ്, തർഫത്ത് ബിൻ അബ്ദ്. ഇമ്രുൽ ഖൈസിന് മറ്റു ചില പേരുകളുണ്ട്. മലിക്കുൽ ലലീൽ എന്നു പേരുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് ദുൽഖുറൂഹ് എന്നു പേരുണ്ട്. അതൊക്കെ ഓർത്തു വെക്കണം. കാരണം നമുക്കറിയാവുന്നൊരു ചരിത്രമാണ്, ഇമ്രുൽ ഖൈസ് രാജാവിൻ്റെ മകനായിരുന്നു, കൊട്ടാരത്തിൽ ജനിച്ച ആളായിരുന്നു. പിതാവിനെ ശത്രുക്കൾ കൊല്ലപ്പെടുന്ന വാർത്ത അറിയുന്ന സമയത്തും അദ്ദേഹം കള്ള് കുടിച്ച് ആസ്വദിക്കുകയായിരുന്നു. അല്യോ മഹമ്രുൻ വദൻ ഖംറു വദൻ അമ്രുൻ എന്ന ഡയലോഗ് പ്രശസ്തമായത് ഇമ്രുൽ ഖൈസിൽ നിന്നാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്നത്തെ കാര്യം കള്ള് തന്നെ, നാളെയാണ് കാര്യം നിറവേറ്റുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പോരാട്ടത്തിനിറങ്ങി അവസാനം കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ തറഫത്ത് ബിനു അബുദ്, അദ്ദേഹം അടിമയാണ്. അതുകൊണ്ടാണ് അടിമയായിട്ട് ജനിച്ചു. അദ്ദേഹം യത്തീമായി വളർന്ന ആളായിരുന്നു. ഒരുപാട് അക്രമങ്ങൾക്കൊക്കെ വിധേയനായ, ബുദ്ധിമുട്ട് സഹിച്ച ആളായിരുന്നു. നിരാശ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ മനോഹരമായിരുന്നു. സുഹൈർ ബിൻ അബി സൽമ കവി കുടുംബത്തിലെ പ്രധാന അംഗമായിരുന്നു സുഹൈർ ബിൻ അബി സൽമ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് കഅബ് ബിൻ സുഹൈറും മാലിക് ബിൻ സുഹൈറുമൊക്കെ. അപ്പോൾ അവരൊക്കെ കവികളും കവയത്രികളൊക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരുടെയും മുഅല്ലഖുകൾക്ക് കാരണമുണ്ട്. അദ്ദേഹം ഔസ് സുബിയാൻ രണ്ട് ഗോത്രങ്ങൾക്കിടയിലെ നടന്ന യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി പരിശ്രമിച്ച
രണ്ടാളുകളെ പ്രകീർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ് എഴുതുന്നത്. ലബീദുന റബീഅ റബീഅ അവസാന കാലത്ത് ഇസ്ലാം സ്വീകരിച്ച കവി കൂടിയാണ് അദ്ദേഹം. 145 വയസ്സോളം ജീവിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം കവി ആയതിന് മുസ്ലിമായതിന് ശേഷം കവിതയൊന്നും എഴുതിയിട്ടില്ല. ഒരു വരി മാത്രമാണ് എഴുതിയത്. അത് നമ്മൾ മുമ്പ് പ്രതിപാദിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ലം യഅതിനി അജലി ഹത്താ ശരീഫ്തു മിനൽ ഇസ്ലാമി സിർബാല. ഇസ്ലാമിൻ്റെ പച്ചക്കൊടിക്ക് താഴെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് കീഴിൽ വന്നതിന് ശേഷം മാത്രം എനിക്ക് മരണം നൽകിയ അള്ളാഹുവിന്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കാൻ എനിക്ക് തോഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ലബീദുബ്നു റബീഅയെക്കുറിച്ച് ഓർക്കുമ്പോൾ 145 വയസ്സ് വരെ ജീവിച്ച ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിതയുണ്ട്, 80 വയസ്സിലെങ്ങാനും പാടിയതാണ്. സയ്യിമുൽ ഹയാത്ത വസുആലിൻ നാസിഹാദ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. ഞാൻ ജീവിതം മടുത്തു. അതുപോലെ തന്നെ വസുആലിൻ നാസിഹാദ കൈഫയാ ലബീദു എന്ന് ജനങ്ങളുടെ എങ്ങനെയുണ്ട് ലബീദ എന്നുള്ള ചോദ്യവും മടുത്തു എന്ന് പറയുന്നു. മറ്റൊരു കവിയാണ് അമ്രുബിന് കുൽസൂം. അമ്രുബിന് കുൽസൂം പ്രശസ്തനാകുന്നത് തൻ്റെ ഉമ്മയോട് ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ട രാജാവിനെ ഒറ്റവെട്ടിന് കൊന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മുഅല്ലഖ് രചിക്കുന്നത്. അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബസി അടിമവംശ ഷദ്ദാദ് അൽ അബസി അൻതറയാണ്. പിന്നെ അദ്ദേഹം വലിയൊരു പോരാളി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം, അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളമുണ്ട്. ഹാരിസ് ബിൻ ഹിൽസ നാബിയത്ത് സുബിയാനി. നാബിയത്ത് സുബിയാനിനെ കുറിച്ച് ഓർക്കേണ്ടത്, നാബിയത്ത് സുബിയാനി ആയിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ കവിതാ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് വിധികർത്താവായി എത്തിയിരുന്നത്. അതുപോലെ അദ്ദേഹം കൊട്ടാരവാതിലിക്കൽ കവിതകൾ എഴുതി പണം സമ്പാദിച്ചിരുന്ന ഒരാളായിരുന്നു. ഉബൈദ് ബിൻ ലബ്രസ്, അങ്ങനെയുള്ള കവികളാണ് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രമുഖരായ കവികളെന്ന് പറയുന്നത്. ഇനി അഷ്റഫി അസ്രി സദറുൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിലെ കവിത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു രത്നം ചുരുക്കം പറയുകയാണെങ്കിൽ, ഇസ്ലാമിക കാലഘട്ടത്തിൽ സത്യസന്ധതയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ അനാവശ്യമായ കാര്യങ്ങൾക്കും ലൈബുകൾക്കും ലഹുവുകൾക്കുമൊക്കെ പ്രാധാന്യം കുറഞ്ഞു വന്നപ്പോൾ, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പുതുവെളിച്ചം വന്ന സമയത്ത് ആസ്ഥാനത്തായ കവിതയുടെ പ്രാധാന്യം, അത് വളരെ അധികം കവികളെ, അല്ലെങ്കിൽ കവിത പാടിയിരുന്ന ആളുകളെ ഇതിൽ നിന്ന് പിന്മാറ്റാനൊക്കെ കാരണമായി. ഏതായാലും എന്നിരുന്നാൽ പോലും കവിതയ്ക്ക് നല്ലൊരു വളർച്ച ലഭിച്ചിരുന്ന ഹസാൻ ബിൻ സാബിത്തിനെ പോലെ, കാബ് ബിൻ സുഹൈറിനെ പോലെയുള്ള കവികളും, ഹൻസാഇനെ പോലെയുള്ള കവയത്രിയുമൊക്കെ ജീവിച്ച കാലഘട്ടമാണ് അഷ്യർ ഫി സദറിൽ ഇസ്ലാം എന്ന് പറയുന്നത്. യുഖസദു ബി അസ്രി സദറിൽ ഇസ്ലാം അൽ ഫത്രത്തുൽ ലത്തി തബ്ദഉ ബി ളുഹൂരിൽ ഇസ്ലാം ഇലാ ആഖിരി അയ്യാമിൽ ഖുലഫായിർ റാഷിദീൻ സനം. 40 ഹിജ്റ വർഷം 40-ലെ അവസാനത്തെ ഇസ്ലാമിക ഭരണാധികാരിയുടെയും ഇസ്ലാമിക ഭരണാധികാരിയുടെ ഭരണം അവസാനിക്കുന്നതുവരെയുള്ള കാലഘട്ടമാണ് അസുർ സദറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. വഷിയുർക്കമാൻ ആലമുഹുവ ലോകത്തുൽ വിജിദാൻ വഖദ് ഖാൻ അലി ളുഹൂരിൽ ഇസ്ലാം അസുർ നലീം ഫീസറ വിജിദാൻ ഷേരി. ഒരു ലോകത്തുൽ വിജിദാൻ, ഒരു വൈകാരികതയുടെ ഭാഷയാണ് കവിത എന്ന് പറയുന്നത്. ഇസ്ലാം വന്നതോടുകൂടി കവിതയിൽ മാറ്റം വന്നു. പിന്നെ ഫന്തലഖ ഫരീഖു യുഅക്കിദു ദഅവത്തൽ ഇസ്ലാമിയ്യ, നല്ല കവിതയ്ക്ക് എഴുതാൻ കഴിവുള്ള ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിലെങ്കിലും. അവരൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് തിരിഞ്ഞു. ഇസ്ലാമിനത്തോട്ട് വരുന്ന അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടി അവരുടെ ഭാഷ, അവരുടെ നാവ്, അവരുടെ സമയമൊക്കെ ഉപയോഗിച്ചു. എന്നാലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു കഅബ് ബിൻ മാലിക്, ഹസാൻ ബിൻ സാബിത്. പിന്നെ മറ്റുള്ള മുശ്രിക്കുകൾ അപ്പോഴും ഇസ്ലാമിനെ ആക്ഷേപിക്കാനും മറ്റും കവിത പാടുന്നവരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വത്തസമ ഷെയറു ഫിഹാദിൽ ഫത്ര, ഇസ്ലാമിക കാലഘട്ടത്തിൽ കവിത ഈ ശോഭിച്ചു നിന്നു. ബിമായുസമ്മ റുഹുദ്ദീനി, അതിനൊരു മതാത്മകമായ ആത്മാവ് ലഭ്യമാകുന്ന രീതിയിൽ. ഫലഹറത്ത് അഹ്റാദും ജദീദല്ലം തക്കുൻ മൗജൂദ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതല്ലാത്ത പുതിയ മുഖങ്ങളൊക്കെ കവിതയ്ക്ക് അക്കാലഘട്ടത്തിൽ ലഭ്യമായി. കദ്ദിഫ അൻ ദാവത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കൽ. വത്തൗജിഹിലൽ അമലി സ്വാലി, ആളുകളെ സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കൽ. വൽ ഇർഷാദത്തു ബി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സുഹാബിഹി, റസൂലിനെ തൊട്ടും സഹാബിനത്തിനെ തൊട്ടും പിന്നെ സംരക്ഷണ വലയം തീർക്കൽ.
വൽ ഹസ് അലൽ ജിഹാദി, ജിഹാദിൻ്റെ മേൽ പ്രേരിപ്പിക്കൽ. വ റസാ ഉമൻ ഇസ്തഷ്ഹദു ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ച് രക്തസാക്ഷിത്വം വഹിച്ചവരെ അനുശോചിക്കൽ. വൽ ഫഖ്റു വൽ ഇൻതിസാർ ബിൽ ഫുതുഹാത്ത്, കീഴടക്കൽ കൊണ്ട് ആനന്ദിക്കൽ. അങ്ങനെയുള്ള പല മുഖങ്ങളും ഇസ്ലാമിക കവിതയ്ക്ക് കൈവന്നു. വലഹറായിലമിൻ അറോളശ്ശേരി ഫി ഹദിൽ ഫത്ര, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലാത്ത പുതിയ ഒബ്ജക്റ്റീവ്സ് കവിതകൾക്ക് വന്നു. അൽ മഗാസി വൽ ഫുത്തൂഹ്, ഷീറുൽ മഗാസി വൽ ഫുത്തൂഹ്, കീഴടക്കലുകളുടെയും യുദ്ധങ്ങളുടെയും കവിത. തഹദസു ഫീഹി ഷുഅറാ വനിൽ മഅരികി വംതദഹു അൽ ബതൂല വൽ ഫിദാ, അവർ അതിൽ യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കും, യുദ്ധങ്ങളിലെ ഹീറോസിനെ കുറിച്ച്, യുദ്ധങ്ങളിലെ ധീര ജവാന്മാരെക്കുറിച്ച് പറയുന്ന കവിതകൾ. വഫീ തിൽക്കൽ ഫത്രത്തി കാദ ഷുഅറാ യൻസരിഫുനനിൽ അറാലിലത്തി കാനത്ത് തജാഫാ റൂഹു ദാവ, ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധമില്ലാത്ത കാര്യം കവിതയുടെ വിഷയങ്ങളൊക്കെ അവഗണിക്കുന്നവരായിരുന്നു അക്കാലഘട്ടത്തിൽ കവികൾ. കൽ ഫഹരി ബിൽ ബാത്തിലി വൽ ഹജാ ഇൽ ഖബലി, ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് ഫഹർ നടിക്കൽ, കള്ളുകുടി കൊണ്ടും യുദ്ധത്തിൻ്റെ ഇതുകൊണ്ടും സിന കൊണ്ടൊക്കെ ഫഹർ നടിച്ചിരുന്നു, അതൊന്നും ഇസ്ലാമിക കവിത വന്നപ്പോൾ ഉണ്ടായില്ല. വൽ മധുഹുൽ മുതമല്യഖു, അസത്യം കലർന്ന അല്ലെങ്കിൽ ദുനിയാവ് ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രശംസകൾ. വൽ ഹജാ ഇൽ ഖബലി, കബീലുകളുടെ മേലുള്ള ആക്ഷേപങ്ങൾ. വസ്ഫുൽ ഹംറ്, കള്ളിനെ വർണ്ണിക്കൽ. വ മജാലിസുൽ ലഹ്വി വൽ ഇനാഖി, ലഹ്വ് ഗിനാഇൻ്റെ സദസ്സുകൾ, പാട്ടുകൂത്ത്, പാട്ടും കൂത്തും നടത്തുന്ന സദസ്സുകൾ. അതുപോലെ വൽ ഗസലു സരി, വ്യക്തമായ സ്ത്രീ വർണ്ണനം. അങ്ങനെയുള്ള കവിതയുടെ വിഷയങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ആഗമനത്തോടുകൂടി അസ്ഥാനത്തായിപ്പോയി, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെയായി. വഖദ് കാനലിൽ ഖുർആനിൽ കരീം ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസറുൻ വാലിയും ഫിഷേരി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഖുർആനുമൊക്കെ കവിതയിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. അഥവാ ഇസ്ലാമിൻ്റെ സന്ദേശവും ഖുർആൻ്റെ സന്ദേശവും പ്രവാചക സന്ദേശവും ഒക്കെ കവിതയിൽ കയറിക്കൂടി. ഫസ്തബന്ധ മിൻഹു ഷുഅറാഉൽ കസീറു മിനൽ അൽഫാദ് വൽ അസാലീബ്, അതോടൊപ്പം ഖുർആനിൽ നിന്നും അൽഫാദുകളും ശൈലികളും ഭാവനകളും അർത്ഥങ്ങളുമൊക്കെ കവിതകൾ കടം കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ കവിത. അഷ്ഷിഉറു ഫി അസ്രി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മൗഖിഫ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനശീരി ഹുവ മൗഖിഫുൽ ഖുർആനിൽ വൽ ഇസ്ലാം ബിസൂറത്തിൻ ആമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിതകളോടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും നിലപാടായിരുന്നു. ഫൽ അഹാദീസുൻ നബവിയ ഷരീഫ അല്ലത്തി തനാവലത്തി ദിക്റു ഷേരി വ ഷുറായി തസ്സീറു ഫി ഇതാലിൽ ആയാത്തിൽ ഖുർആനിയ അല്ലത്തി സന്നഫത്തി ഷുറാഉ സിൻഫൈൻ. അപ്പോൾ നമുക്ക് അക്കാലഘട്ടത്തിൽ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ കവിതകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖയ്യറ മുൽതസിമും ബിദ്ദീനി വൽ ഖുൽഖുൽ ഖവീയും ഉൻഹരിഫുൻ യുഖദ്ദിമു ഫായിദത്തൻ ദീനിയ വ അഖ്ലാഖിയ. ഹദീസുകൾ പരിശോധിച്ചാൽ ഇസ്ലാമികമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അസത്യവും അവാസ്തവവും വിളിച്ചോതാത്ത കവിതകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്ന അസ്ഥാനത്തുള്ള കവിതകളെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. നബി തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് വസ്തുതകളാണിത്. ഒരു ഭാഗത്ത് ഹദീസുകളും ഖുർആനുമൊക്കെ കവിതയെ നിരുത്സാഹപ്പെടുത്തുന്നു, മറ്റൊരിടത്ത് കവിതകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും കാണുന്നു. ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം, അന്തരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ ഹദീസുകളിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് മതപരമായ ചിട്ടകൾക്ക്, മതപരമായ അധ്യാപനങ്ങൾക്ക് എതിരാവാത്ത കവിതകളെയും, എന്നാൽ മതപരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ മതപരമായ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കവിതകളെ നിരുത്സാഹപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിന് ചില ഹദീസുകളും മറ്റും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. റവാ അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലം യംതലി ജൗഫു അഹദിക്കും കൈഹൻ ഹത്ത യുരിയഹു ഖൈറുൽ ലഹു മിൻ യംതലി അശീറൻ. ഒരു മനുഷ്യൻ തൻ്റെ അന്തരങ്ങളെ, തൻ്റെ അന്തരാളങ്ങളെ കവിത കൊണ്ട് നിറക്കുന്നത് ഛർദ്ദിച്ചുകൊണ്ടതുകൊണ്ട് നിറക്കുന്നത് പോലെയാണ് എന്ന് ഒരു ഹദീസിൽ കാണാം. അതുപോലെ മറ്റു ഹദീസിൽ അത് നിരുത്സാഹപ്പെടുത്തലാണ്, അത് കളവും അസത്യവും അനാവശ്യവും നിറഞ്ഞ കവിതകൾ കൊണ്ട് എൻഗേജ്ഡ് ആകുന്ന ആളുകളെക്കുറിച്ചാണ്. അതുപോലെ അന്ന ഷായറൻ ഒറല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഹു റസൂല ബിഷൈത്താൻ സുമഖാൽ ഹദീസ്. ഒരു കവി നബിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ ഷെയ്ത്താനായിട്ടാണ് അല്ലെങ്കിൽ പിശാജായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിച്ചത്. അപ്പോൾ ഈ രണ്ട് അന്ന ഖൗൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഷുഅറായി ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പദങ്ങളും ഈ സാഹചര്യത്തിലുള്ള വിശദീകരണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കവിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നിരുത്സാഹപ്പെടുത്തിയെന്ന്. എന്നാൽ മറ്റൊരു തലത്തിലെടുത്തു നോക്കുകയാണെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മ ഇദാ സഹത്ത് തക്മീലത്തുൽ ഹദീസിൽ ഇല്ല യം തലി ജോഹദിക്കും ഖൈഹൻ ഹത്ത ഇരിയഹു ഖൈറു മിൻ യം തലിയ എന്ന് പറയുന്നത് നഹിയായിട്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കവിത കൊണ്ട് ആക്ഷേപിക്കാൻ വന്ന ആളുകളെ തിരിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി ഹസാൻ ബിൻ സാബിത് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല അള്ളാഹുമ്മ അയ്യുദുഹു ബി റൂഹിൽ ഖുദ്സി എന്ന് പറഞ്ഞ് ഹസാൻ ബിൻ സാബിത് റളിയല്ലാഹുവിനെ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയും മറ്റൊരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസാൻ ബിൻ സാബിത് റളിയല്ലാഹുവിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നബിയുടെ പള്ളിയിൽ തന്നെ ഒരു മിമ്പർ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അറിയിക്കുന്നത് നല്ല കവിതകളെയും ഇസ്ലാമികമായ ചുറ്റുപാടുകൾക്ക് ആവശ്യമായ കവിതകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഇനി അഷ്ഷയറു ഫി അസരി ഖുലഫാ ഇർ റാഷിദീൻ, ഖുലഫാ ഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലെ കവിത.